നമ്മൾ ധ്യാനിക്കുന്നത് പരിചിതമായ കൽഭരണികളാണ്. കാനായിലെ കല്യാണ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആറ് കൽഭരണികൾ ഇരിക്കുന്നത് മുറ്റത്താണ്. കാനായിലെ കല്യാണകഥ യോഹന്നാസ് സുവിശേഷം 2-ാം അധ്യായത്തിലെ കല്യാണകഥ പറഞ്ഞു തീരുമ്പോൾ കൽഭരണികൾ കലവറയിലാണ്. കാനായിലെ കല്യാണകഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കൽഭരണികളിൽ പലതും കാലിയാണ്, ചിലതിലൊക്കെ ഇത്തിരി വെള്ളമുണ്ട്. കാനായിലെ കല്യാണകഥ പറഞ്ഞ് തീരുമ്പോൾ കൽഭരണികളിൽ വെള്ളമില്ല, നിറയെ വീഞ്ഞാണ്. സ്ഥാനം മാറി, കണ്ടന്റ് മാറി. ആ കല്യാണകഥയിലെ പ്രധാന കഥാപാത്രമായി കൽഭരണികൾ മാറി. കാനായിലെ കല്യാണകഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കൽഭരണികൾ അപ്രസക്തമാണ്. കാനായിലെ കല്യാണകഥ പറഞ്ഞു തീരുമ്പോൾ കൽഭരണികളാണ് ഏറ്റവും പ്രസക്തമായത്. കാനായിലെ കല്യാണകഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കൽഭരണികളെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പലസ്തീന നാട്ടിലെ പൊടിപിടിച്ച മണ്ണിലൂടെ റോഡിലൂടെ നടന്നു വരുമ്പോൾ അശുദ്ധമാകുന്ന പാദങ്ങളും ശരീരവും കഴുകി ശുദ്ധീകരിക്കാനായിട്ട് കല്യാണഭവനത്തിൽ ധാരാളം, ഏകഭവനത്തിൽ ഒന്നോ രണ്ടോ കൽഭരണികൾ വെക്കുക പതിവാണ്. ഷാളനം, ശുദ്ധീകരണത്തിന് വേണ്ടി കൽഭരണികളിൽ വെള്ളം വച്ചിരിക്കുന്നു. വെള്ളമെടുത്ത് പാദങ്ങളും കൈകളും മുഖവും കഴുകി വിരുന്നിലേക്ക് പ്രവേശിക്കുന്നു. കൽഭരണികൾ ആരും എണ്ണാറില്ല, ആരും നോക്കാറില്ല. മുറ്റത്താണ്, അപ്രസക്തമാണ്, തള്ളിക്കളയപ്പെട്ടതാണ്, ശ്രദ്ധിക്കപ്പെടാത്തതാണ്. ജീവിതത്തിലെ അങ്ങനെ കുറേ തള്ളിക്കളയപ്പെട്ട അപ്രസക്തമായ കൽഭരണികളുണ്ട്, കഥാപാത്രങ്ങൾ. ആരും നോക്കാനില്ല, ആരും ശ്രദ്ധിക്കാനില്ല. എങ്കിലും അവരുടെ കടമ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ അതനുസരിക്കും. അത് കടമയായി ബോധ്യപ്പെട്ട് അനുസരിക്കും. ഒരു പ്രോത്സാഹനം കൊടുക്കാനോ, ഒരു ശ്രദ്ധ കൊടുക്കാനോ, ഒരു സ്നേഹം നൽകാനോ ആരുമില്ല. തള്ളിക്കളയപ്പെട്ട കഥാപാത്രങ്ങൾ. എൻ്റെ മനസ്സിനെ ഇങ്ങനെ നീറ്റിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ചെമ്പേരി കരുണാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ജോർജേട്ടൻ, ഈ ജോർജേട്ടൻ ചെമ്പേരിയിലെ കരുണാലയം അഗതി മന്ദിരമാണ്. 100-ഓളം അപ്പച്ചന്മാരും അമ്മച്ചമാരും തള്ളിക്കളയപ്പെട്ടവരാണ്. ശ്രദ്ധിക്കാൻ ആരില്ലാത്തവർ, മക്കൾ പോലും ഇല്ല. അപ്പോൾ ജോർജേട്ടൻ എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക്, ഞാൻ ഇനി അധിക നാളില്ല, ഞാൻ മരിക്കും, ഞാൻ താമസിയാതെ മരിക്കും. അച്ഛാ എനിക്ക് ഒരു അന്തിമ അഭിലാഷമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? അച്ഛാ എനിക്ക് 2 ആമക്കളുണ്ട്, മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണം. അതേ വേണ്ടു അച്ഛാ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണം. ഈ 2 മക്കളുടെയും ഫോൺ നമ്പർ ഞാൻ കണ്ടെത്തി, ഞാൻ വിളിച്ചു. ഒരാൾ മംഗലാപുരത്താണ്, അവിടെ ഒരു ജോലിയാണ്. ഞാൻ വിളിച്ചു, വളരെ പരുഷമായി എന്നോട് സംസാരിച്ചു. താല്പര്യമില്ല വരാൻ, ഫോൺ കട്ടാക്കി. എന്ന് മാത്രമല്ല, എൻ്റെ ഫോൺ ബ്ലോക്കാക്കി. മൂത്തവനെ വിളിച്ചു, അവൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പായുടെ അന്തിമ അഭിലാഷമാണ്, വേറെ ഒന്നും നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഒന്ന് വരുമോ ഇവിടം വരെ, അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണാനാ, സ്വന്തം മക്കളെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് കണ്ണു നിറഞ്ഞ് പറഞ്ഞപ്പോൾ അത് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ മൂത്ത മകൻ വരാമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ആ മനുഷ്യൻ മരിച്ചു.
എനിക്കത് വലിയ സങ്കടമായി. ഞാൻ ആ മനുഷ്യനെ, മകനെ, മൂത്ത മകനെ വിളിച്ചു, പപ്പ മരിച്ചു, നീ അടക്കിന് വരുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവന് വലിയ മടി. അവസാനം ഞാൻ വണ്ടിക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവൻ മരിച്ചടക്കിന് വന്നു പള്ളിയിലേക്ക്. അടക്ക് കഴിഞ്ഞ് ഒരു നിമിഷം പോലും അവിടെ നിന്ന് അവൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാതെ തിരികെ മടങ്ങി. സ്വന്തം മക്കളെ പോലും കാണാൻ ആഗ്രഹിച്ചിട്ട് വലിയ അന്തിമാഭിലാഷമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം മക്കളെ, രണ്ട് മക്കളെ ഒന്ന് കാണാൻ അത് മാത്രമേ ഉണ്ടായിരുന്നല്ലോ. അതുപോലും സാധിക്കാനാവാതെ ആ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് യാത്രയായപ്പോൾ സങ്കടമായി. പക്ഷെ ആ മനുഷ്യൻ്റെ അടുത്തിരുന്ന് സ്നേഹിക്കാനും സംരക്ഷിക്കാനും നല്ല മരണത്തിനൊരുക്കാനും ഒക്കെ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ചിറ്റാരിക്കാൽ എന്നു പേരുള്ള ഫൊറോന പള്ളിയിലെ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ടൗണിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പ് നടത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ഇന്നലത്തെ പ്രസംഗം ഞാൻ കേട്ടു, അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പോൾ എനിക്കൊരു സങ്കടമുള്ളത് പറയാൻ വന്നതാണ്. ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞ് പറഞ്ഞോളൂ. അച്ഛാ, ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ഈ മെഡിക്കൽ ഷോപ്പിൽ ഒരപ്പാപ്പൻ, പ്രായമുള്ള ഒരപ്പാപ്പൻ മരുന്ന് വാങ്ങിക്കാൻ വന്നു. അദ്ദേഹം ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട്, തോളത്ത് ഒരു തോർത്ത് ഇട്ടിട്ടുണ്ട്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, പരിചയമില്ല, ഈ നാട്ടിലുള്ളതല്ല, മറ്റേതോ ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ്. എന്നിട്ട് ഒരു മരുന്നിൻ്റെ കുറിപ്പ് ഡോക്ടർ എഴുതി കൊടുത്തതാണ്. അത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്കുള്ള മരുന്ന് തരാവോ? അച്ഛാ, ഈ ചീട്ട് ഞാൻ തുറന്നു നോക്കുമ്പോൾ അതിങ്ങനെ വിയർപ്പ് കൊണ്ട് നനഞ്ഞ് പൊടിഞ്ഞും മുറിഞ്ഞും. എന്ന് വെച്ചാൽ എന്നോ ഒരിക്കലും ഡോക്ടറെ കണ്ടു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ആ ചീട്ട് വെച്ചാണ് ഇന്നും മരുന്ന് വാങ്ങിക്കുന്നത്. അതൊരു മരുന്നാണ്, അതിന് 10-60 രൂപ വിലയുണ്ട്. ചേർത്ത് വെച്ചിട്ട് ഞാനത് കണ്ടു, ആ മരുന്നെടുത്ത് കൊടുത്തു. ഈ അപ്പച്ചൻ ചോദിച്ചു, മോനെ, ഇതിനെത്ര വില വരും? 60-70 ഏതാ വിലയുണ്ട്. ഇത്രയും വരും? ആ, അത്രയും വരും, അത്രയും വരും, അത്രയും തന്നെ വരും എന്ന് പറഞ്ഞ് മനുഷ്യൻ തൻ്റെ മടി തുറന്നിട്ട് 500 രൂപ എടുത്ത് ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ 500 രൂപയുടെ നോട്ട് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് ഈ മനുഷ്യൻ ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ, അപ്പച്ചൻ ഈ രൂപ ആരാ തന്നേ? അതോ എൻ്റെ മകൻ തന്നതാ. എൻ്റെ മകൻ എന്നോട് വലിയ സ്നേഹമാണ്. അവൻ പട്ടാളത്തിലാണ്. അവൻ അവധിക്ക് വന്നിട്ട് പോകാറായപ്പോൾ ഞാൻ ചോദിച്ചടാ, നീ എനിക്ക് പോക്കറ്റ് മണിയൊന്നും തരുന്നില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നാളെ പോകുന്നതിന് മുമ്പ് അപ്പച്ചന് പോക്കറ്റ് മണിയൊക്കെ നല്ലോണം തരും, തന്നിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പോകുന്നതിന് മുമ്പ് എനിക്ക് 500 രൂപ തന്നു മോനെ, എനിക്ക് 500 രൂപ തന്നു. അതാണിത്, അതുകൊണ്ട് ഞാൻ മരുന്ന് മേടിക്കാൻ വന്നതാ. ഈ കടക്കാരൻ എന്നോട് പറഞ്ഞ, അച്ഛാ, അതൊരു 500 രൂപയായിരുന്നില്ല, അതൊരു 500 രൂപയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റായിരുന്നു. 500 രൂപയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ്. ഈ കടക്കാരൻ ഈ അപ്പച്ചനോട് പറഞ്ഞ, അപ്പച്ചാ, അപ്പച്ചാ, ഇത് രൂപയല്ല കേട്ടോ, രൂപയല്ല, ഇത് രൂപയുടെ ഒരു കളർ ഫോട്ടോ സ്റ്റാറ്റാണ്. അപ്പച്ചൻ പെട്ടെന്നൊന്ന് മുഖം പെട്ടെന്നൊന്ന് വിഷമിച്ചു, കയ്യിലിരുന്ന് മരുന്ന് തിരികെ വെച്ചു. തന്നേ, തന്നേ, നോക്കട്ടെ. അത് വാങ്ങിച്ചു, തിരിച്ചും മറിച്ചു നോക്കി. എന്നിട്ട് ആ രൂപ മടക്കി ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഈ മരുന്ന് തിരിച്ചു വെച്ചു. അവന് തെറ്റിപ്പോയതാ, അവനെന്നോട് സ്നേഹമാണ്, അവന് തെറ്റിപ്പോയതാ, അവന് തെറ്റിപ്പോയതാന്ന് ഇങ്ങനെ സുഹൃദേവം പറയുന്ന പോലെ ഈ അപ്പച്ചൻ പറഞ്ഞിട്ട് മരുന്നെടുക്കാതെ തിരികെ മടങ്ങുമ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞു, അപ്പച്ചൻ ഈ മരുന്നെടുത്തു, പിന്നെ പൈസ തന്നാൽ മതി, പിന്നെ പൈസ തന്നാൽ മതി. ഇപ്പം ഈ അപ്പച്ചൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, പൈസ കൊടുക്കാതെയൊന്നും ആർക്കൊന്നും മേടിക്കാൻ പറ്റുകയില്ല, പൈസ കൊടുക്കാതെയൊന്നും ആർക്കൊന്നും മേടിക്കാൻ പറ്റുകയില്ല, ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ തിരികെ നടന്നു പോയപ്പോൾ എൻ്റെ അച്ഛ എൻ്റെ ചങ്കിലെന്തോ മുള്ളിട്ട് വലിക്കുന്ന ഒരനുഭവം.
എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ കണ്ണ് നിറഞ്ഞു, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. 500 രൂപ എനിക്ക് അത്രയല്ലേ നഷ്ടം വരികയുള്ളൂ, അതിൻ്റെ ബാക്കി കൊടുക്കാമായിരുന്നു. ഇത്രയും പറഞ്ഞു തരുമ്പോൾ ഈ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഈ മനുഷ്യൻ്റെ കണ്ണ് തറഞ്ഞു. എന്ന് പറയപ്പെട്ടവരെ, ആ ഒരപ്പച്ചൻ തിരിച്ച് നടക്കുന്നത് ഈ മനുഷ്യൻ പറഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ ഭാവനയെ ചിന്തിച്ചു. എൻ്റെ അപ്പച്ചനാണെങ്കിലോ, നിങ്ങളുടെ അപ്പച്ചനാണെങ്കിലോ നിസ്സഹായതയോടെ നിസ്സഹായതയോടെ അപ്പോൾ പോലും ആ മനുഷ്യൻ തന്നെ, എൻ്റെ മകൻ ചീറ്റ് ചെയ്തു, ചതിച്ചു എന്നറിഞ്ഞിട്ട് പോലും ഒരു പരാതി പറയാതെ അവന് തെറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നു. ഇത്തിരി അങ്ങ് മാറി തോളത്ത് കിടന്ന തോർത്തെടുത്തിട്ട് കണ്ണു തുടച്ചു പോകുന്ന അപ്പാപ്പന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്നും ധാരാളമാണ്. ഈ ലോകത്തിൽ നിന്നും ധാരാളമാണ് തള്ളിക്കളയപ്പെട്ടു പോയ, തള്ളിക്കളഞ്ഞ കൽഭരണികൾ, ശ്രദ്ധിക്കാത്ത കൽഭരണികൾ, ആരും നോക്കാനില്ലാത്ത കൽഭരണികൾ, ആരും ശ്രദ്ധിക്കാനില്ലാത്ത കൽഭരണികൾ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, എന്തെന്നറിയാവോ? സത്യത്തിൽ ഈ ലോകത്തിന് സ്നേഹം പ്രതീക്ഷിക്കണ്ട, കരയും. ഈ ലോകത്തിൻ്റെ സ്നേഹം അങ്ങനെ ആഴത്തിൽ പ്രതീക്ഷിക്കണ്ട. അത് താൽക്കാലികമായി നമ്മളെ സന്തോഷിപ്പിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായി നമുക്ക് സന്തോഷം തരികയില്ല. ഈ ലോകം പ്രോത്സാഹിപ്പിക്കുന്നത് നോക്കി നിന്നേക്കരുത്. ഈ ലോകം നമ്മൾ ഉയർത്തും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കരുത്. ഈ ലോകം നമ്മളെ കൈയടിച്ച് നമ്മൾ ഉയർത്തും എന്ന് കാത്തു നിന്നേക്കരുത്. എന്നാൽ ഒത്തിരിയൊക്കെ അധ്വാനിക്കുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് ഒപ്പമുള്ളവർ പറയും എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടത്തില്ല. അങ്ങനെ വിചാരിക്കണ്ട, കാരണം അതിനൊന്നും ദൈവസന്നിധിയിൽ വിലയില്ല. എനിക്കും നിങ്ങൾക്കും വില നൽകാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാനും വളർത്താനും ഒരു പരിധിവരെ ലോകത്തിന് പറ്റും, അതിനപ്പുറത്തേക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സംരക്ഷണമോ ഈ ലോകത്തിൻ്റെ പ്രോത്സാഹനമോ അധികം പ്രതീക്ഷിക്കണ്ട. ഈ കൽഭരണിക്ക് എപ്പോഴാ വില വന്നതെന്നറിയോ? ഈ കൽഭരണിക്ക് വില വന്നത് ക്രിസ്തു കൈ ചൂണ്ടിയപ്പോഴാ. ക്രിസ്തു കൈ ചൂണ്ടിയപ്പോഴാ. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, അവർ അവയെല്ലാം വക്കോളം നിറച്ച് അത് വീഞ്ഞായി മാറി. ആ വീഞ്ഞായ മാറിയ കൽഭരണിപ്പിന്നെ അവിടെ വെക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന, ഈ കർത്താവിൻ്റെ അടുത്തിരുന്ന് ഈ വാക്ക് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഓർത്തു, എന്ന് നിന്റെ നേരെ കർത്താവ് കൈ ചൂണ്ടുന്നു, അന്നേ നമുക്ക് വിലയുള്ളൂ. ദൈവം നമുക്ക് നേരെ കൈ ചൂണ്ടും, ദൈവം നമുക്ക് വില വെക്കും, അല്ലേ? യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. അതുകൊണ്ട് തള്ളിക്കളയപ്പെട്ടു, നോക്കിയില്ല. എന്നെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല, എന്നെ ഇത്രയൊക്കെ ഒന്ന് പരിഗണിക്കേണ്ടവർ പരിഗണിക്കുന്നില്ല, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒന്ന് കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒന്നും കൂടെ നിന്നില്ല. ചങ്ക് കലങ്ങി കരയുന്ന ഒത്തിരി പേരുണ്ട്. മക്കളെ, പ്രതീക്ഷിക്കേണ്ട, ഇവിടുന്ന് പ്രതീക്ഷിക്കും. ഇവിടുന്ന് ഇത് നിന്നെ ഉയർത്തും. കാനായിലെ കല്യാണക്കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കൽഭരണി മുറ്റത്ത, കാനായിലെ കല്യാണക്കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ കൽഭരണിയാണ് ആ വീടിൻ്റെ, ആ കല്യാണത്തിൽ നടക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും പ്രതിസന്ധികളുടെയും പരിഹാരം.
പരിഹാരം. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി തന്നെ അനുസരിക്കുന്നവർക്കൊക്കെ രക്ഷയുടെ ഉറവിടമായി. അതുകൊണ്ട് ശാന്തതയോടും സത്യയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി താഴ്മയോടെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുക. തക്ക സമയത്ത് ഉയർത്തും, തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്താൽ ഞങ്ങളെ ഉയർത്തുന്നതിന്, വചനത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്നതിന്, വചനത്തെ തൊട്ടറിഞ്ഞ് അനുഭവിക്കാൻ കൃപ നൽകുന്നതിന് നന്ദി പറയുന്നു. നിന്റെ സന്നിധിയിലുള്ള അനേകരെ കർത്താവെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ സന്നിധിയിലുള്ള അനേകരെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുവാൻ ഒരു കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.